തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് ദിലീപ് കുമാറിൽ നിന്നാണെന്ന് റസൂൽ പൂക്കുട്ടി അനുസ്മരിച്ചു. അദ്ദേഹം വളരെ യാദൃച്ഛികമായി സിനിമയിലെത്തിയതാണെങ്കിലും അഭിനയം എന്താണെന്ന് ചോദിച്ചാൽ അത് ദിലീപ് കുമാർ സാബാണെന്നും റസൂൽ പൂക്കുട്ടിയും പറഞ്ഞു. ദിലീപ് സാബ് ഇന്ത്യൻ സിനിമയിലെ ഒരു ഇതിഹാസമായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ഈ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ ഫിഗർ ആയിരുന്നു ദിലീപ് സാബ്. അദ്ദേഹത്തിന്റെ വിയോഗം എന്നെ സംബന്ധിച്ചാൽ വളരെ പേഴ്സണലായ ഒരു ലോസ് കൂടിയാണ്. കാരണം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എൻ്റെ കോൺവക്കേഷൻ നടത്തിയത് ദിലീപ് സാറാണ്. ദിലീപ് സാറിൻ്റെ കയ്യിൽ നിന്ന് ഡിഗ്രി വാങ്ങിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. സോ അത്തരത്തിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ല എങ്കിലും താമസിക്കുന്ന ഒരേ സിറ്റിയിൽ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ സംബന്ധിച്ചാൽ വളരെ പേഴ്സണലായ ഒരു ലോസാണ്. ഇനോ ഇന്ത്യൻ സിനിമയിൽ ഒരു അദ്ദേഹം വളരെ യാദൃശികമായിട്ട് സിനിമയിൽ എത്തിയ വ്യക്തിയാണ്. യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെ സിനിമയിൽ എത്തിപ്പെടുന്നു. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ കരിയർ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് ക്ലാസിക് സ്കൂൾ ഓഫ് ആക്ടിങ് എന്താണ് ഇന്ത്യൻ സിനിമയിൽ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ദിലീപ് കുമാർ സാബാണ്. സോ അദ്ദേഹത്തിന്റെ അത് മാത്രമല്ല ലോക സിനിമ എന്താ പറയാ സൗണ്ട് സിനിമയിൽ സൗണ്ട് വന്നതിന് ശേഷം ലോക സിനിമ ഒരു പ്രൊഡക്ഷൻ സൗണ്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഡബ്ബിംഗ് എന്ന ഒരു ടെക്നിക്കൽ ആസ്പെക്ട് ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യൻ സിനിമയിലാണ്. അപ്പോൾ അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നതിനോടൊപ്പം പിന്നീട് ഒരു മൈക്രോഫോണിന്റെ മുന്നിൽ അദ്ദേഹം ഒരു വേറൊരു സ്വത്വം തന്നെ എടുക്കുകയാണ്. അല്ലെങ്കിൽ വോയിസിങ് എന്ന് പറയുന്നത് ഒരു ഡബ്ബിങ്ങിനെ ഒരു ആർട്ടാക്കി മാറ്റിയത് ഇന്ത്യൻ സിനിമയിൽ ദിലീപ് കുമാർ സാബാണ്. ഹിന്ദി സിനിമയിലെ ഇതിഹാസ താരം ദിലീപ് കുമാറാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. 98 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്നായിരുന്നു അന്ത്യം. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ബോളിവുഡിലെ എക്കാലത്തെയും സ്വപ്ന നായകൻ വിഷാദ നായകനുമായി ദിലീപ് കുമാർ മിന്നിത്തിളങ്ങി. 4 ദശാബ്ദത്തോളം വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത അതുല്യ പ്രതിഭയാണ് ഇദ്ദേഹം. നിറഞ്ഞ അഭിനയശൈലിയിൽ നിന്നും ഇന്ത്യൻ സിനിമയെ മോചിപ്പിച്ച മഹാനടൻ. 60 വർഷം കൊണ്ട് 40 സിനിമകളിൽ മാത്രമാണ് ഇദ്ദേഹം അഭിനയിച്ചത്. മുഹമ്മദ് യൂസുഫ് ഖാൻ എന്ന പഴക്കച്ചവടക്കാരൻ വെള്ളിത്തിരയിൽ നിന്നും താരമായ ദിലീപ് കുമാറായി മാറിയത്. ഇതിന്റെ പിന്നിൽ ഇതിഹാസ തുല്യമായ ഒരു ജീവിതകഥയുണ്ട്. 1922 ഡിസംബറിൽ പാകിസ്ഥാനിലാണ് ജനനം. പഴക്കച്ചവടക്കാരനായ അച്ഛനൊപ്പം 8-ാം വയസ്സിലാണ് മുഹമ്മദ് ബോംബെയിലെത്തിയത്. 40-കളിൽ പൂനെക്കെടുത്ത് മിലിറ്ററി ക്യാമ്പിൽ ക്യാൻറ്റീൻ നടത്തി വരികയായിരുന്നു മുഹമ്മദ് യൂസുഫ് ഖാനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ബോംബെ ടാക്കീസ് ഉടമയായിരുന്ന നടി ദേവിക റാണിയും ഭർത്താവ് ഹിമാൻഷു റായിയുമാണ്. 1944 ദേവിക റാണി നിർമ്മിച്ച ജാർ ഭാരതിയിലെ നായകനായി സിനിമയിലെത്തി. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഭഗവത് ചരൺ വർമ്മയാണ് മുഹമ്മദ് യൂസുഫിൻ്റെ പേര് ദിലീപ് കുമാർ എന്നാക്കിയത്. ദീദാർ, അമർ തുടങ്ങിയ ചിത്രങ്ങൾ വിഷാദ നായകനായി തിളങ്ങി. 1955 വിമൽ റോയി സംവിധാനം ചെയ്ത ദിലീപ് കുമാർ ചിത്രം ദേവദാസ് സൂപ്പർ ഹിറ്റായി. ഗംഗാ ജമുന, രാം ഓവർ ഷാം തുടങ്ങിയ ചിത്രങ്ങൾ ആസ്യ നടനായാണ് തിളങ്ങിയത്. ആസ്യത്തിന് പൊന്നും തിളക്കമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഗംഗാ ജമുന എന്ന ചിത്രത്തിലൂടെ സിനിമാ നിർമ്മാതാവായി. പിന്നീട് കലിംഗം എന്ന ചിത്രത്തിലൂടെ സംവിധായകനായെങ്കിലും ചിത്രം റിലീസായില്ല. നിരവധി ചിത്രങ്ങൾ ഒപ്പം അഭിനയിച്ച സൈറ ബാബുവിനെയാണ് ജീവിതസഖിയാക്കിയത്. 1976 മുതൽ 5 കൊല്ലം സിനിമാ ലോകത്തു നിന്നും മാറി നിന്നു ദിലീപ് കുമാർ. പിന്നീട് 1981 വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തി. 1998 ഡബിൾ റോളിലെത്തിയ കിലയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. ഫിലിംഫെയറിൽ 8 തവണ മികച്ച നടനായി ദിലീപ് കുമാറിനെ തിരഞ്ഞെടുത്തു. രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ പലതും അദ്ദേഹത്തെ തേടിയെത്തി. 1980 ബോംബെ ഷെരീഫായി നിയമിതനായി. 1991 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1994 ദാദാസാഹിബ് ഫെൽക്കോ അവാർഡും ദിലീപ് കുമാറിന് ലഭിച്ചു. 1997 ആന്ധ്രാ സർക്കാർ NDR ദേശീയ പുരസ്കാരം നൽകി ആദരിച്ചു. 2000 മുതൽ 2006 വരെ രാജ്യസഭാംഗമായിരുന്നു. 1998 പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇംതിയാസ് നൽകി പാകിസ്ഥാനും ദിലീപ് കുമാറിനെ ആദരിച്ചു. മലയാളി മുതിർന്ന സിനിമാ പ്രവർത്തകയും സ്ക്രീൻ വീക്കിലി എഡിറ്ററുമായിരുന്ന ഉദയധാരയാണ് ദിലീപ് കുമാറിന്റെ ആത്മകഥ എഴുതിയത്. ദിലീപ് കുമാർ 10 വർഷം കൊണ്ട് പങ്കുവച്ച ജീവിതകഥകൾ കോർത്തിണക്കി സബ്സ്റ്റാൻ ആൻഡ് ദ ഷാഡോ എന്ന പുസ്തകം പൂർത്തിയാക്കി. ദിലീപ് കുമാറിന്റെ വേർപാട് തീരാ നഷ്ടം തന്നെയാണ് സിനിമാ മേഖലയ്ക്ക്. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.